പണ്ടൊരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കർഷകനുണ്ടായിരുന്നു. തൻ്റെ പാടത്തും മറ്റും കൃഷി ചെയ്താണ് അയാൾ തൻ്റെ ഉപജീവനമാർഗം കഴിച്ചു വന്നിരുന്നത്. അയാൾ എപ്പോഴോ എവിടെയോ ആരോ പറഞ്ഞ് ഭഗവാന്റെ നാമം കേട്ടിരുന്നു, കൃഷ്ണ എന്ന നാമം. അത് അയാൾ ഇടയ്ക്ക് ജപിക്കാറുണ്ടായിരുന്നു. അയാൾക്ക് പ്രത്യേകിച്ച് ഭഗവാനോടൊരു ഇഷ്ടമോ ഭക്തിയോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ അയാൾ ആ നാമം ഇടയ്ക്കിടയ്ക്ക് ജപിക്കും. കൃഷ്ണനാമം, അതായത് ഭഗവാന്റെ നാമം, അയാൾക്ക് ആരും ഉപദേശിച്ചതുമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ ക്ഷാമം വന്നു. നാട് മുഴുവൻ അത് ബാധിക്കപ്പെട്ടപ്പോൾ അയാൾക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കൃഷിയൊന്നും ശരിയാകുന്നില്ല, പട്ടിണിയും പരവട്ടവുമായി, ആകെ ദാരിദ്ര്യം. സഹികെട്ട് ഒടുവിൽ അയാൾ അയലത്തെ ഗ്രാമത്തിലുള്ള ജ്യോത്സ്യനെ ചെന്ന് കാണാൻ തീരുമാനിച്ചു. അദ്ദേഹം എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരുമെന്ന് വിചാരിച്ചു. പലരും അയാളോട് ഇതുപോലെ പ്രശ്നം വെച്ച് പരിഹാരം ചെയ്ത് അവരുടെ പ്രശ്നം ശരിയായി എന്ന് പറയാറുണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ട് തനിക്കും എന്തെങ്കിലും പരിഹാരം ചെയ്ത് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് വിചാരിച്ച് അയാൾ ജ്യോത്സ്യനെ കാണാൻ ചെന്നു. ജ്യോത്സ്യന്റെ അടുത്ത് പോയി തൻ്റെ ജാതകം കാണിച്ച് ഗ്രഹനില നോക്കി പറയുവാൻ പറഞ്ഞു. ജ്യോത്സ്യൻ ജാതകമൊന്ന് നോക്കി, എന്നിട്ട് അയാളോട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. തനിക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ടെന്നും ജാതകം വിശദമായി നോക്കിയാലേ എന്തെങ്കിലും പറയാൻ സാധിക്കുമെന്നും പറഞ്ഞു. കർഷകൻ ശരിയെന്ന് പറഞ്ഞ് മടങ്ങി. അടുത്ത ആഴ്ച കർഷകൻ കൃത്യമായി ജ്യോത്സ്യന്റെ അടുത്തെത്തി. ജ്യോത്സ്യൻ അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു. കർഷകനെ കണ്ട ജ്യോത്സ്യൻ വളരെ അത്ഭുതപ്പെട്ടു. അയാൾ കർഷകനെ സൂക്ഷിച്ചു നോക്കി. കർഷകൻ ജ്യോത്സ്യനോട് ചോദിച്ചു, അങ്ങേക്ക് എന്നെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വരാനാണ് പറഞ്ഞിരുന്നത്. ജ്യോത്സ്യർ പറഞ്ഞു, എനിക്ക് നിന്നെ നല്ല ഓർമ്മയുണ്ട്, പക്ഷേ ഇപ്പോൾ എങ്ങനെ ഇവിടെ എത്തി അത് പറയൂ. ഇത് കേട്ടതും കർഷകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ചോദിക്കുന്നത്? അത് കേട്ട് ജ്യോത്സ്യർ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് പോയത് മുതലുള്ള കാര്യം ഒന്നും വിടാതെ എന്നോട് വ്യക്തമായി പറയൂ. കേട്ട് കർഷകൻ ജ്യോത്സ്യനോട് നടന്ന സംഭവങ്ങളെല്ലാം വിസ്തരിച്ച് പറയാൻ തുടങ്ങി. ഞാൻ ഇവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. ഒരു കാട്ടുവഴിയിൽ കൂടിയാണ് ഞാൻ ഗൃഹത്തിലേക്ക് പോയത്. പെട്ടെന്ന് മഴ വന്നു. ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങി നിൽക്കാമെന്ന് കരുതി ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒതുങ്ങാൻ നിന്നു. എല്ലാ ദുഷ്ടമൃഗങ്ങളും വന്നാലോ എന്ന് ചിന്തിച്ച് ചുറ്റും നോക്കിയപ്പോൾ ദൂരെ ഒരു പാഴ്മണ്ഡപം കണ്ണിൽപ്പെട്ടു. ശരി, അവിടെ ചെന്ന് ഒതുങ്ങി നിൽക്കാമെന്ന് കരുതി അങ്ങോട്ട് പോയി. അവിടെ മനുഷ്യരെ ആരും കണ്ടില്ല. അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് പ്രവേശിച്ചു. അപ്പോഴാണ് അതൊരു പൊളിഞ്ഞ ക്ഷേത്രമാണെന്ന് എനിക്ക് മനസ്സിലായത്. അതിനകത്ത് ഒരു ഭിന്നപ്പെട്ട കൃഷ്ണ വിഗ്രഹവും കണ്ടു. പൂജയും അലങ്കാരവും ഒന്നുമില്ലാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് എൻ്റെ മനസ്സിൽ വിഷമമുണ്ടാക്കി. തൻ്റെ കയ്യിൽ ധനമുണ്ടായിരുന്നെങ്കിൽ ഈ ക്ഷേത്രം ഒന്ന് വൃത്തിയാക്കി പൂജാകാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ ചിന്തിച്ചു. പുറത്ത് മഴ തകർത്ത് പെയ്യുകയായിരുന്നു. ഞാൻ പതുക്കെ ആ ക്ഷേത്രം മുഴുവനും ചുറ്റി നോക്കി, ഓരോ തൂണുകളും നോക്കി, അതിൻ്റെ എല്ലാം കേടുപാടുകൾ തീർക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന് നോക്കി. ഇത്തരത്തിലുള്ള ഒരുപാട് മരാമത്ത് പണികൾ ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മാനസികമായി നന്നാക്കി നോക്കി. ക്ഷേത്രം മുഴുവനും വലയും പൊടിയും പിടിച്ചിരുന്നു. മാനസികമായി അതെല്ലാം തട്ടി വൃത്തിയാക്കി. ഇവിടെയിരുന്ന ശിഥിലമായ വിഗ്രഹത്തിന് പകരം ഒരു നല്ല വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കാമെന്ന് വിചാരിച്ചു. ആ ക്ഷേത്രം ശരിയാക്കിയാൽ പിന്നെ ആൾക്കാരെ വിളിച്ച് കുംഭാഭിഷേകവും നടത്താമെന്ന് തീരുമാനിച്ചു. തൊഴാൻ വരുന്നവർക്കൊക്കെ പ്രസാദം കൊടുത്താൽ എത്ര നന്നായിരിക്കുമെന്നും ചിന്തിച്ചു. ഇങ്ങനെ വിചാരങ്ങൾ ഓടുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ ഇതെല്ലാം കാണുകയായിരുന്നു. ഹൃദയത്തിൽ ഒരുപാട് സന്തോഷം തോന്നി. പെട്ടെന്ന് എൻ്റെ തലയുടെ മുകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു സർപ്പം എൻ്റെ തലയ്ക്ക് മുകളിൽ പടമെടുത്ത് നിൽക്കുന്നത് കണ്ടു. ഭയത്തിൽ ഞാൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. ഞാൻ പുറത്തു വന്നതും ആ മണ്ഡപം ഇടിഞ്ഞു വീണു. ഞാനാകെ വിയർത്തുപോയി. ഓ, ഭഗവാൻ എന്നെ കാത്തു എന്ന് വിചാരിച്ച് തിരികെ വീട്ടിലേക്ക് നടന്നു. ആ സമയം മഴ വിട്ടിരുന്നു. ഇത്രയും കേട്ടപ്പോൾ തന്നെ ജ്യോത്സ്യർ പൊട്ടിക്കരഞ്ഞു. കർഷകനെ പിന്നീടൊന്നും പറയാൻ സമ്മതിച്ചുമില്ല. അയാൾക്ക് കേൾക്കാനുള്ളത് മുഴുവനും അയാൾ കേട്ടുകഴിഞ്ഞു. കർഷകന്റെ കാലിൽ വീണ് ജ്യോത്സ്യർ നമസ്കരിച്ചു. കർഷകന് ജ്യോത്സ്യരിൽ ഉണ്ടായ മാറ്റം കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. ജ്യോത്സ്യരോട് അയാൾ എന്താ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്തിനാ എൻ്റെ കാലിൽ അങ്ങ് വീഴുന്നത്? ഇത് കേട്ട് ജ്യോത്സ്യർ പറഞ്ഞു, താൻ അന്ന് ഇവിടുന്ന് തിരിച്ച ദിവസം ശരിക്കും പറഞ്ഞാൽ തൻ്റെ മരണസമയമായിരുന്നു. തൻ്റെ ജാതകത്തിൽ നിന്നും ഞാൻ ഇത് മനസ്സിലാക്കി. അതിന് പരിഹാരവും അതിൽ തന്നെ ഞാൻ കണ്ടു. താൻ ഒരു ക്ഷേത്രം നിർമ്മിച്ച് കുംഭാഭിഷേകം നടത്തിയാൽ അതിന് പരിഹാരമാകുമായിരുന്നു. പക്ഷേ താൻ ഇവിടെ വന്നത് തന്നെ ക്ഷാമം കൊണ്ടുള്ള പട്ടിണി മാറ്റുവാൻ എന്തെങ്കിലും ഉപായമുണ്ടോ എന്ന് ചോദിക്കാനാണ്. തന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലാത്തതിനാലാണ് തന്നോട് ഞാൻ ഒന്നും പറയാതെ തന്നെ വിട്ടയച്ചത്. താൻ ജീവനോടെ ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച കാണാം എന്നാണ് മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ അത്ഭുതമായി താൻ അതേ സമയത്ത് തന്നെ മാനസികമായി ക്ഷേത്രം നിർമ്മിച്ചു. കുംഭാഭിഷേകവും നടത്തിയിരിക്കുന്നു. തനിക്ക് ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ധനമോ സമയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാനസികമായി കുറച്ച് സമയം കൊണ്ട് താൻ നിർമ്മിച്ച ക്ഷേത്രത്തിൽ ഭഗവാൻ തൃപ്തനായി.
പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് തന്നെ ഒരു വലിയ ആപത്തിൽ നിന്നും ഭഗവാൻ ഒഴിവാക്കി, തൻ്റെ ജീവനും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. കർഷകൻ എല്ലാം കേട്ട് സ്തംഭിച്ചു നിന്നുപോയി. അയാൾ ആ നടുക്കത്തിൽ നിന്നും മുക്തനാകാൻ കുറെ നേരം എടുത്തു. എത്ര വലിയ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്! ഇതൊക്കെ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമല്ലേ. ആ സമയത്ത് മഴ വന്നതും താൻ ആ പാഴ്മണ്ഡപത്തിൽ കയറി ചെന്നതും എല്ലാം ഭഗവാന്റെ കൃപ. വലിയ ഉറച്ച വിശ്വാസമൊന്നുമില്ലാതെ കൃഷ്ണ കൃഷ്ണ എന്ന് ഞാൻ ഉരുവിട്ടിരുന്നെങ്കിലും ഭഗവാൻ എന്നിൽ കൃപ ചെയ്തിരിക്കുന്നു. അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ധനം ആവശ്യമില്ല, മനസ്സ് മാത്രം മതി. കർഷകൻ ഈ സത്യം മനസ്സിലാക്കി. ജാതകവശാലുള്ള ആപദ്ഘട്ടങ്ങൾ കടന്ന ശേഷം അയാളുടെ ജീവിതം ഐശ്വര്യപൂർണമായി തീർന്നു. അതുപോലെ അയാളുടെ ദുഃഖങ്ങളെല്ലാം അവസാനിച്ചു. അയാൾക്കൊരു നല്ല ജീവിതവും കൈവന്നു ചേർന്നു. കർഷകന്റെ ഈ കഥയിൽ നിന്നും നാം ഒരു പാഠം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഹൃദയം കൊണ്ട് ഭഗവാനെ ആരാധിച്ചാൽ ഭഗവാൻ എന്നും എല്ലാ ആപത്തിലും നമ്മോടൊപ്പം ഉണ്ടാകുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ്.